എനിക്ക് കിട്ടിയ വീഡിയോ റിക്വസ്റ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് എൻജിനീയറിങ് എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഓരോ വർഷവും ഒരുപാട് സ്റ്റുഡൻസ് എൻജിനീയറിംഗ് കോഴ്സസിന് വേണ്ടി എൻറോൾ ചെയ്യുന്നുണ്ട് ഒരു സർവേ പ്രകാരം ഇന്ത്യയിൽ വൺ മില്യൺ സ്റ്റുഡൻസ് ഓരോ വർഷവും എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പാസ് ഔട്ട് ആവുന്നുണ്ട് എൻറോൾ ചെയ്യുന്നത് അതിലും വളരെ കൂടുതലാണ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഏകദേശം നൂറ്റി അറുപത്തി രണ്ട് എൻജിനീയറിങ് കോളേജസ് ഉണ്ട് അവിടെ ഓൾമോസ്റ്റ് സിക്സ്റ്റി ത്രീ തൗസൻഡ് കപ്പാസിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പലരും മറ്റു സ്റ്റേറ്റുകളിൽ പോയി അതായത് ചെന്നൈ ഓർ ബാംഗ്ലൂരിൽ പോയിട്ട് എൻജിനീയറിങ് ചെയ്യുന്നുണ്ട് അതല്ലാതെ മറ്റു കൺട്രീസ് കാനഡ യു എസ് യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പോയിട്ട് എൻജിനീയറിങ് കോഴ്സസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എൻജിനീയറിംഗ് കോഴ്സസ് തന്നെ പലതരത്തിലുള്ള അതായത് സിവിൽ എൻജിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് എന്ന തരത്തിലുള്ള ഒരുപാട് ഡിവിഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സസും ഉണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിനും സ്റ്റുഡൻസിനുമുള്ള ഒരു കൺസേൺ ആണ് ഈ പാസ് ഔട്ട് ഔട്ടാവുന്ന സ്റ്റുഡൻസൊക്കെ ജോലി കിട്ടുമോ അതുപോലെ തന്നെ ഈ ചെയ്യുന്നതൊക്കെ റിലവൻ്റ് ആയ കോഴ്സസ് ആണോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വിശദമായ വിശകലനം അതായത് എൻജിനീയറിംഗ് കോളേജസിലെ പലതരത്തിലുള്ള ഡിവിഷൻസ് എന്തൊക്കെയാണ് അതിൽ ഇവർ എന്തൊക്കെയാണ് ശരിക്കും ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അവർ ഈ ഡിവിഷനിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്തൊക്കെ അഡീഷണൽ സ്കിൽസ് ഇവർക്ക് വേണം ഫ്യൂച്ചറിൽ പിടിച്ചു നിൽക്കാൻ ഇൻ ദ ജോബ് ഇൻഡസ്ട്രി എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ നമുക്കറിയാം പലതരത്തിലുള്ള എൻജിനീയേഴ്സ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും ചിലരുടെ സൃഷ്ടികൾ അല്ലെങ്കിൽ എൻജിനീയറിങ് പ്രൊഡക്ട്സ് നമുക്ക് കാണാനേ സാധിക്കില്ല അത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നാനോ എൻജിനീയറിംഗ് ഒക്കെ അതിൻ്റെ പാർട്ടാണെന്ന് പറയാം അതിൽ വളരെ ചെറുതായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ചെയ്യുന്ന അതിൽ തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മൊബൈൽ ഡിവൈസസ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് റോബോട്ട്സ് ചെയ്യുന്നത് മുതൽ നമ്മൾ കാണുന്ന സ്ക്രൈസ്കേപ്പേഴ്സ് അതായത് വലിയ ഹ്യൂജ് ബിൽഡിങ് സിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് വരെ നമുക്കിന്ന് കാണാൻ പറ്റും പലതരത്തിലുള്ള എൻജിനീയേഴ്സ് ഉണ്ട് നമ്മുടെ ഇമാജിനേഷനുള്ള ലൈഫ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി അത് പ്രാവർത്തികമാക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്മൂത്തൺ ചെയ്യാൻ എങ്ങനെ ആക്കാം എന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽസ് തന്നെയാണ് ഈ എഞ്ചിനീയർമാർ അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള എൻജിനീയറിങ് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നുള്ളത് ഓരോന്നായിട്ട് മനസ്സിലാക്കാം ഫസ്റ്റ് വൺ ഈസ് എയറോനോട്ടിക്കൽ എൻജിനീയറിങ് അതിൻ്റെ പേര് പറയുന്നത് പോലെ നിങ്ങൾക്കറിയാം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയേഴ്സ് ഫോക്കസ് ഓൺ ദ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ഫ്ലൈറ്റ് സിസ്റ്റംസ് അതായത് എയർക്രാഫ്റ്റിനെയും ഫ്ലൈറ്റ് സിസ്റ്റനും ബിൽഡ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യുന്നത് അവരെന്താണ് കൂടുതൽ സ്പെസിഫിക് സ്പെസിഫിക്ക് ചെയ്യുന്നത് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു നമ്മളെ ത്രസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ പുഷ് ചെയ്യാന്നുള്ള അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഏവിയോണിക് സിസ്റ്റം ടു മേക്ക് എ സ്മൂത്ത് ഫ്ലൈറ്റ് ഫങ്ഷനിങ് അതുപോലെ തന്നെ പൈലറ്റ്സിൻ്റെ സിമുലേഷൻസ് എങ്ങനെ പൈലറ്റ്സിന് ഫ്ലൈറ്റ് പുറത്താന്നുള്ള സിമുലേഷൻ എൻവൈറോമെൻറ്റിൻ്റെ ഭാഗമാവുന്നു ഇങ്ങനെയുള്ള വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ ഇതൊക്കെയാണ് മേജർ സ്കോപ്പ് ഓഫ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് നമുക്കറിയാം എന്താണ് ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നത് ദ ബിൽഡ് ദ വേൾഡ് സിറ്റീസ് അതായത് അവർ ആർക്കിടെക്സിൻ്റെയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനീസിൻ്റെയും സഹായത്തോടെ നമുക്ക് വിശ്വസിക്കാവുന്ന നമുക്ക് സേഫ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസും ബിൽഡിങ്സും ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അവർ ചെയ്യുന്നത് നമുക്ക് ചെറിയ വീടുകൾ തുടങ്ങി സൈസ് നമുക്ക് സേഫ് ആയിട്ടുള്ള ബിൽഡിങ്സ് വരെ ബിൽഡ് ചെയ്യുന്നവർ അതുപോലെ തന്നെ റോഡ്സും ബ്രിഡ്ജസും ഉണ്ടാക്കുന്നവർ അതുപോലെ തന്നെ നല്ലൊരു സിസ്റ്റം ഒരു ഒരു സിസ്റ്റം എൻവയറമെന്റ് നമ്മളെ ഗ്യാസും ഇലക്ട്രിസിറ്റിയും വാട്ടറും ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യും ഇതൊക്കെയാണ് ഒരു സിവിൽ എഞ്ചിനീയർ നല്ലൊരു സിവിൽ എഞ്ചിനീയർ ചെയ്യുക അപ്പോൾ ഒരു ഫ്യൂച്ചർ സിവിൽ എൻജിനീയർ എന്തായിരിക്കണം ചെയ്യേണ്ടത് അവർ കൂടുതൽ വളരെ സേഫായിട്ടുള്ള വലിയ സ്കൈസ്ക്രൈപ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തിട്ട് കൂടുതൽ നമ്മുടെ ലാൻഡ് കുറഞ്ഞു വരുന്ന സമയത്ത് കൂടുതൽ ആളുകളെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയറമെൻറ്റ് ബിൽഡ് ചെയ്യുന്നുക അതുപോലെ തന്നെ ന്യൂ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക സസ്റ്റൈനബിലിറ്റി മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യുക ഫോർ എക്സാമ്പിൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഇങ്ങനെ നമുക്കൊരു ഓട്ടോമേഷൻ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി സഹായിക്കുക അതുപോലെ തന്നെ സെൽഫ് ഡ്രൈവിങ് കാർ നിങ്ങൾക്കറിയാമല്ലോ ഓട്ടോ ഓട്ടോ സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള കാർസിനെ റൺ ചെയ്യാനുള്ള തരത്തിലുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യുക റോഡ്സ് റോഡ്സ് ബിൽഡ് ചെയ്യുക ഇതൊക്കെയായിരിക്കണം ഒരു ഫ്യൂച്ചർ സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിക്കാറുണ്ട് പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഓൾ അബൌട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രോ മഗ്ഗ്നറ്റിസം ഇങ്ങനെയുള്ള നമുക്ക് ഇലക്ട്രിസിറ്റി ഓർ പവർ സപ്ലൈ ടു എനിത്തിങ് അതാണ് ഇവരുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇവരെന്താണ് ശരിക്കും ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള പവർ ഹൗസ് ഇപ്പോൾ ഒരു സപ്പോസ് വലിയൊരു ബിൽഡിംഗ് വന്നാൽ അവിടേക്ക് എങ്ങനെ പവർ എത്തിക്കാം എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു വലിയൊരു എൻവയറമെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവരുടെ ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓഫ് കോഴ്സ് നമ്മളൊരു വീട് പിഴചിയുമ്പോൾ അവിടേക്കുള്ള പവർ എത്തിക്കുക അതുപോലെ തന്നെ മുൻസിപ്പൽ ബിൽഡിങ്സ് ഇങ്ങനെയുള്ള എല്ലാവരെയും പവർ ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് എങ്ങനെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളത് ഇവിടെയുള്ള ഒരു സിറ്റിയിലാണെങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഈ ഇലക്ട്രി ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഫ്യൂച്ചറായിട്ടുള്ള ഫ്യൂച്ചർ ഇലക് ഇലക്ട്രിക് എൻജിനീയേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കാം വളരെ ഫ്യൂച്ചറിലുള്ള നിങ്ങൾക്കറിയാം വയർലെസ് ഡിവൈസസ് വന്നിരിക്കുകയാണ് അപ്പം വയർലെസ് ചാർജിങ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക അതുപോലെ തന്നെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് കാർസ് നിങ്ങൾക്കറിയാലോ അങ്ങനത്തെ ഇതിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റുള്ള സോളാർ എനർജി എങ്ങനെ നമുക്ക് എഫിഷ്യൻറ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഫ്യൂച്ചർ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സ്കോപ്പിൽ വരാം അടുത്തത് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിങ് നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോണിക്സ് ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ടെക്നോളജി അതായത് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഡിവൈസസിലും ഇലക്ട്രോണിക്സ് ഇല്ലാതെ വർക്ക് ചെയ്യില്ല വാച്ച് ആയിക്കോട്ടെ ഫോണായിക്കോട്ടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ റോബോട്ട് ആയിക്കോട്ടെ എല്ലാത്തിലും ഇലക്ട്രോണിക് അതിൽ ഫങ്ഷൻ ചെയ്യുന്ന വയറിംഗ് സിസ്റ്റം ഇലക്ട്രോണിക്സ് ചിപ്സ് എല്ലാം ചെയ്യുന്നവർ തന്നെയാണ് ഇലക്ട്രോണിക് എൻജിനീയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഓഫ് സ്റ്റഡി തന്നെയാണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക്കുമാണ് അവരെന്താണ് ചെയ്യുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള എല്ലാ ഡിവൈസസും എല്ലാ ഡിവൈസസിലും ഇലക്ട്രോണിക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ഇല്ലാതെ ഒന്നും അതാണ് ബേസിക് ഫൗണ്ടേഷൻ അപ്പോൾ അതിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ ബിൽഡിങ് എ റോബോട്ട് റോബോട്ടിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതിലെ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് തന്നെയാണ് അപ്പോൾ എല്ലാത്തിലും ഇവർക്ക് ഇന്ന് വലിയ റിലവൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇലക്ട്രോണിക് എൻജിനീയേഴ്സിനെ എൻജിനീയേഴ്സിനെ യുണീക്കാക്കി മാറ്റുന്നത് അപ്പോൾ ഇലക്ട്രോണിക് എൻജിനീയേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കാം നിങ്ങൾക്കറിയാം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് ചെയ്യുക അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എന്നുള്ളത് കൂടുതൽ ടെക്നോളജിയിൽ ചിപ്സ് ആക്കിയിട്ട് കൂടുതൽ ഫാസ്റ്റർ ആക്കുക അതുപോലെയുള്ള ഇന്നോവേഷൻസ് മോഡേൺ ടെക്നോളജിയിൽ കൊണ്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി നിങ്ങൾക്ക് വളരെ ചെറിയ ഇതിലൂടെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ഇനേബിൾ ചെയ്യുക ഇതൊക്കെയാണ് ഫ്യൂച്ചർ ഓഫ് ഇലക്ട്രോണിക് എഞ്ചിനീയർ നമുക്ക് വളരെ ബ്രീഫായിട്ട് പറയാൻ പറ്റും അടുത്തത് വളരെ ബോണ്ടായിട്ടുള്ളത് മെക്കാനിക്കൽ എൻജിനീയറിങ് ദ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡിപ്പെൻഡ് ഓൺ ദ കണ്ടിന്യൂസ് അച്ചീവ്മെൻ്റ്സ് ഓഫ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഇന്ന് കാണുന്ന എന്ത് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം മെഷീൻ തന്നെയാണ് മെഷീൻ ബിൽഡ് ചെയ്യുന്ന കോർ സ്റ്റഡി തന്നെയാണ് മെക്കാനിക്കൽ എൻജിനീയറിങ് നമുക്ക് പറയാം നമ്മളിന്ന് കാണുന്ന ട്രാൻസ്പോർട്ടേഷൻ കാറാണെങ്കിലും ബസ്സാണെങ്കിലും ഷിപ്പ് ആണെങ്കിലും ട്രെയിൻ എല്ലാം മെക്കാനിക്കൽ എൻജിനീയറിൻ്റെ ഭാഗം തന്നെയാണ് റോബോട്ട്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളിന്ന് കാണുന്ന മെഷീനറി വലിയ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നതൊക്കെ കാർ ഓട്ടോമേഷൻ പ്രൊഡക്ഷൻ എല്ലാം മെക്കാനിക്കൽ എൻജിനീയറിൻ്റെ ഭാഗം തന്നെയാണ് ഡിസൈൻ ആൻഡ് ആർക്കിടെക്ടർ ഓഫ് ദീസ് മെഷീൻസ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും റിലവൻസും ഉള്ള ഒരു ഏരിയ ഓഫ് സ്റ്റഡി തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അപ്പോൾ ഈ ഫ്യൂച്ചർ ഓഫ് മെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം റോബോട്ടിക്സ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസൊക്കെയുള്ള തിനെ ബിൽഡ് ചെയ്യുന്ന മെക്കാട്രോണിക്സ് എന്ന് പറയും മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സും കമ്പൈൻ ചെയ്യുന്ന അപ്പോൾ ഇവർക്ക് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റർ ട്രാവൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റർ റെയിൽസ് ബിൽഡ് ചെയ്യുക അതുപോലെ തന്നെ എയർലൈൻസിൻ്റെ വെർട്ടിക്കൽ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ബിൽഡ് ചെയ്യുക ഇങ്ങനെയുള്ള ഫ്യൂച്ചറിൽ പലതും അച്ചീവ് ചെയ്യാൻ ഫ്യൂച്ചർ ഓഫ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് നമ്മളെ സഹായിക്കും അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെല്ലാവരും ഒരുപാട് പേർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എൻജിനീയറിങ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ ബിൽഡ് ചെയ്യുന്ന അതർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആയാലും അതിൻ്റെ ടോപ്പിലെല്ലാം സോഫ്റ്റ്വെയർ വരും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാവുന്നത് സോഫ്റ്റ്വെയർ ആണല്ലോ നമ്മളായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള ടൂൾസ് മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്ന കോഡിങ്ങിലൂടെ നമുക്ക് പ്രോഗ്രാമിങ്ങിലൂടെ നമുക്കെല്ലാം സാധ്യമാവുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലൂടെ തന്നെയാണ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമേക്കും ഇപ്പോൾ സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന ആപ്ലിക്കേഷൻ ആപ്സ് എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയറിലൂടെ തന്നെയാണ് അപ്പോൾ ഡിസൈൻ അപ്ലിക്കേഷൻസ് വിച്വൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മെഷീൻസ് ആൻഡ് യു നോ മെഷീൻസ് ഇനേബിൾ ചെയ്യുക എന്നുള്ളതൊക്കെ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെയായിരിക്കാം ചെയ്യുന്നത് ഫ്യൂച്ചർ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മോർ അബൌട്ട് പ്രഡിക്ഷൻസ് ആൻഡ് അനാലിസിസ് ഒരുപാട് വീഡിയോസിനെ പറ്റി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫ്യൂച്ചർ ഓഫ് ഡേറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് ഉണ്ട് മറ്റു രണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിവിഷനാണ് വളരെ ലേറ്റസ്റ്റ് ആയുള്ള എഞ്ചിനീയറിംഗ് ഡിവിഷൻസ് ആണ് നമുക്കറിയാം മെക്കാട്രോണിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു മെക്കാനിക്കൽ എൻജിനീയേഴ്സിന് അപ്ഗ്രേഡ് ചെയ്ത് ഇലക്ട്രോണിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മെക്കാട്രോണിക്സ് പല യൂണിവേഴ്സിറ്റീസ് ഇന്ന് കൊടുക്കുന്നുണ്ട് ബിൽഡിംഗ് മെഷീൻസ് ആൻഡ് മേക്കിംഗ് ദ പവർ ഓഫ് നമ്മളെ നാച്ചുറൽ മിമിക്കിങ് ഹ്യൂമൻ ബ്രെയിൻസൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന മെക്കാട്രോണിക്സ് അങ്ങനെയുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊരു ഡിവിഷനാണ് നാനോ എഞ്ചിനീയറിംഗ് നാനോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് വാട്ട് ഈസ് നാനോ വൺ ബില്യൻത്ത് ഓഫ് എ മീറ്റർ ഈസ് നാനോ മീറ്റർ എന്ന് പറയാം അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും മൈക്രോസ്കോപ്പിലൂടെ കൂടെ അറ്റോമിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്ന നാനോ എഞ്ചിനീയറിങ് അതായിരിക്കണം ഫ്യൂച്ചർ ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് കെയർ എല്ലാം നാനോ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസ്ഡ് ആയി ബേസ്ഡ് ആൻഡ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം അതൊക്കെ പുതിയ യു എസിലൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ നാനോ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ഇതൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെയുള്ള എൻജിനീയറി ഡിവിഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇനിയും ഒരുപാട് എഞ്ചിനീയറിംഗ് ടൈപ്സ് ഉണ്ട് നമുക്ക് അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം അടുത്ത വീഡിയോയിൽ ഇതിന്റെ കൺക്ലൂഷൻ എന്ന പോലെ ഒരു ഫ്യൂച്ചർ എഞ്ചിനീയറിംഗ് നമ്മളുടെ സബ്ജെക്ട് നോളജിന് അധികമായിട്ട് എന്തൊക്കെ സ്പെഷ്യൽ സ്കിൽസ് ടു സർവൈവ് ഇൻ ഫ്യൂച്ചർ എന്നുള്ളതും കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ കൺക്ലൂഷനായിട്ട് മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് സോ ദാറ്റ് ദേ വിൽ ഓൾസോ ബെനിഫിറ്റ് ഫ്രം ദ ഇൻഫർമേഷൻ ഓൾസോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം റിലീസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സി യു സൂൺ നെക്സ്റ്റ് വീക്ക്